Good morning, dear students. Yesterday we have seen some problems. കുറച്ച് പ്രോബ്ലം നമ്മൾ ചെയ്തു. എനിക്ക് ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. യു ആർ ഏബിൾ ടു ഡു ദ പ്രോബ്ലംസ് അലോൺ. ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ തിങ്സ് ആർ ഈസി നൗ. അടുത്ത ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. അല്ലാത്ത പ്രോബ്ലമൊക്കെ പറഞ്ഞു വന്നിട്ട് പോവാം, അല്ലെങ്കിൽ ഈ രണ്ട് പ്രോബ്ലമായിട്ട് നമുക്ക് ചെയ്യാം. ഇത് ശരിക്കും ഇല്ലസ്ട്രേഷൻ അല്ല, എക്സസൈസിലെ പ്രോബ്ലംസ് ആട്ടോ. എക്സസൈസാണ് ഇതിവിടെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, യെസ്റ്റർഡേ ഐ കെപ്റ്റ് മൈ ടെക്സ്റ്റ് ബുക്ക് ദെയർ അറ്റ് കോളേജ് ആൻഡ് ഐ കെയിം. അപ്പോൾ അതുകൊണ്ട് ഇല്ലസ്ട്രേഷൻസ് ആർ നോട്ട് വിത്ത് മീ. അപ്പോൾ ഇല്ലസ്ട്രേഷൻസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇല്ലസ്ട്രേഷൻസിൽ സെലക്റ്റഡ് ആണ് ജെയിൻ ഈ ബുക്കിൽ. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംസ ഇല്ലസ്ട്രേഷനിലുണ്ട്. ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഒരു പ്രോബ്ലം ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇല്ലസ്ട്രേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സസൈസസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഈസി ആയിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ് വിൽ കംപ്ലീറ്റ് ഇറ്റ്. ആൻഡ് ടുഡേ വി ഷാൽ സീ സം വൺ പ്രോബ്ലം വിച്ച് വി ഹാവ് നോട്ട് ഡൺ. ആ ഒരു ടൈപ്പ് നമ്മൾ ചെയ്യാത്തത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ ഇനി ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ ഉണ്ടല്ലോ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിവിഷൻ ഫോർ വാട്ട് യു ഹാവ് ഡൺ. ശരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ കംപ്ലീറ്റായി, നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യു ഷുഡ് ബി ഏബിൾ ടു ഡു ഓൾ ദ അതിലുള്ള എല്ലാ ഇല്ലസ്ട്രേഷനും എല്ലാ എക്സസൈസും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബി തറോ വിത്ത് ദാറ്റ് ചാപ്റ്റർ കേട്ടോ. നമ്മൾ കുറച്ചും കൂടി സ്പീഡിൽ പോകേണ്ട അവസ്ഥ ഉണ്ടോ സംശയമുണ്ട് എനിക്ക്. എന്തായാലും ലിവറേജും അടുത്ത ലിവറേജുമാണ്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറും ഡിവിഡൻറ്റും ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഭാഗം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ആകുമ്പോഴേക്കും കോളേജ് തുറക്കുമോ അതോ ഈ സെമസ്റ്റർ ഫുൾ ഇങ്ങനെ പോകേണ്ടി വരുമോ എന്നറിയില്ല. ക്യാപിറ്റൽ സ്ട്രക്ചറൊക്കെ കുറച്ച് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കുറച്ച് ഭാഗമാണ് അതൊക്കെ. ഓക്കെ, സോ ലെറ്റ് അസ് സീ ദിസ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് XYZ ലിമിറ്റഡ്. Operating profit is given as 180 lakhs lana, less interest on debentures, less income tax. Avaru thannathla operating profit ne nammal vilikkana vera oru peru koodi undu. What is that known as? Adine vilikkana vera oru peru EBIT aanu alle. Net profit, equity share capital thannittundu. Reserves and surplus is given. Non convertible debentures is given. 16% ആണ്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. നമ്മളുടെ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്. ദ മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ഇസ് 11 ആൻഡ് പെർ ഡിബെഞ്ചർ ഇസ് 95. 95 ആണ് മാർക്കറ്റ് പ്രൈസ്. വാട്ട് ഇസ് ദ EPS? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. EPS ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. EPS ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആണ്. കാരണം ഈ ഇൻഫർമേഷൻ EPS ആണെങ്കിൽ മാത്രം ആവശ്യമുള്ള ഇൻഫർമേഷൻ ആണ്. അല്ലെ, നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ്, ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പ്രോഫിറ്റ് ദാറ്റ് ഇസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പ്രോഫിറ്റ് ദാറ്റ് ഇസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിനെ വിളിക്കുന്ന പേര്. അപ്പോൾ പ്രോഫിറ്റ് ദാറ്റ് ഇസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് വിൽ ഗിവ് യു വാട്ട്? ആ, വിൽ ഗിവ് യു ദ EPS, റൈറ്റ്. വാട്ട് ഇസ് എ പെർസെൻറ്റേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടു ദ കമ്പനി ഫോർ ദ ഇക്വിറ്റി ആൻഡ് ഡിബെഞ്ചർ ഫണ്ട്സ്? ക്ലിയർ അല്ലേ? ഇപ്പോൾ ചോദിച്ചിട്ടുള്ളതുണ്ടല്ലോ, രണ്ടും സെപ്പറേറ്റ് ആണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് നോട്ട് ഗിവൺ. ഇൻസ്റ്റെഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് KE. KE ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓൾസോ യു ഹാവ് ടു നോ വാട്ട് ഇസ് KD. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലാക്കണം ഇക്വിറ്റിക്കും ഡിബെഞ്ചറിനും വേണ്ടിയിട്ട് എത്രയാണ് കോസ്റ്റ് ചിലവാക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ. ക്ലിയർ? അപ്പോൾ KEയും KD ആണ്, അല്ലാതെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. മാത്രമല്ല അതിലൊരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഡിബെഞ്ചർ. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഡിബെഞ്ചർ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇങ്ങനെ മാർക്കറ്റ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് നത്തിങ് ഇസ് മെൻഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ വിത്ത് റിഗാർഡ് ടു വാട്ട് ഇസ് KD, KDയെക്കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല വെച്ചാൽ നമ്മൾ രണ്ട് രീതിയിലും ചെയ്യും. അതും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വാട്ട് ഇസ് EPS? EPS ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ.
സോ ലെറ്റ് എസ് ഗോ ബാക്ക് ഇ പി എസിൻ്റെ ബാത്തിക്ക് പ്രോബ്ലം ക്ലിയറാക്കി മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം തന്നെ കാൽക്കുലേഷൻ ഓഫ് ഏർണിംഗ് പെർ ഷെയറാണ്, ഇ പി എസിൻ്റെ കാൽക്കുലേഷനാണ്. ഇപ്പോൾ കാണാൻ ക്ലിയറാണ് തോന്നുന്നു അല്ലേ? എഴുതണതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇ പി എസിൻ്റെ കാൽക്കുലേഷനാണ് ആദ്യം ചെയ്യണത്. നമ്മളോട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണെന്നുള്ളത് ഒന്ന് മുകളിലേക്ക് എടുത്ത് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ഇറ്റ് ഇസ് 66 ലാക്സ് ആണ് അല്ലേ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഷെയർസ് എത്രയാണ്? 300 ലക്ഷമാണ്. 300 ലക്ഷം ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 30 ലക്ഷമാണ്, 30 ലാക്സ്. ഇപ്പോൾ ഷെയർസ് ഓഫ് 10 ഈച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ 30 ലാക്സ് ഷെയർസും 66 ലാക്സ് പ്രോഫിറ്റും ആണുള്ളത് അല്ലേ. നമുക്ക് ലെറ്റ് അസ് ഗോ ബാക്ക്, നമുക്ക് ആ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ 66 ലാക്ക് ആണ് ഏർണിംഗ് പെർ ഷെയർ. ഏർണിംഗ് പെർ ഷെയർ അല്ല, ഇക്വിറ്റി ഷെയർ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ 30 ലാക്സ് ആണ് നമ്പർ ഓഫ് ഷെയർസ്. 30 ലാക്സ് ഇസ് ദ നമ്പർ ഓഫ് ഷെയർസ്. ക്ലിയർ? സോ ഇ പി എസ് ഇസ് ഈക്വൽ ടു 2.20. ഇ പി എസ് 2.20 ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടു ദ കമ്പനി ഫോർ ദ ഇക്വിറ്റി? തീർച്ചയായിട്ടും ഇ പി എസ് കണ്ട സ്ഥിതിക്ക് ഇ പി എസിനെ ബേസ് ചെയ്തിട്ടാവും നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇ പി എസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇ പി എസ് നമുക്ക് 2.20 എന്ന് കിട്ടി. ആൻഡ് ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് 11 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമല്ലേ നമുക്ക്. സോ കെ ഇസ് ഈക്വൽ ടു ഇ പി എസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആണ് ഫോർമുല, ഇൻ ടു 100 ഉണ്ട് കേട്ടോ. സോ 2.20 ഡിവൈഡഡ് ബൈ 11 ഇൻ ടു 100 ഇറ്റ് കംസ് ടു 20%. 20% കെയ്ക്ക് വേറെ ഒരു ചേഞ്ചും ഇല്ല. കെയ് ഇഫ് മാർക്കറ്റ് പ്രൈസ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, കെയ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഈ മെത്തേഡ് വെച്ചിട്ട് മാത്രമേ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കെയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, കെയ് ഈസ് 20%. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇനി അടുത്ത് നമ്മൾക്ക് ചെയ്യാനുള്ളത് വാട്ട് ഇസ് കെ ഡി. കെ ഡിയുടെ കാൽക്കുലേഷനാണ് ചെയ്യാനുള്ളത്. ക്ലിയർ? നമുക്ക് കെ ഡിയുടെ കാൽക്കുലേഷൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഈ ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ആ ഭാഗം അങ്ങോട്ട് മായ്ച്ചു കളയാണ്. നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു സ്പേസിൽ തന്നെയാണ് മറ്റേതും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ് എസ് വർക്ക്ഔട്ട് വാട്ട് ഇസ് കെ ഡി ഹിയർ. ഓക്കെ, അപ്പോൾ കെ ഡി ആണ് അടുത്തത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ബിഫോർ വർക്കിംഗ് ഔട്ട് കെ ഡി, ഡിബെഞ്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നോക്കൂ. 16% നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് അല്ലേ. ഇൻകം ടാക്സ് ഇസ് ഗിവൺ, ടാക്സ് തന്നിട്ടുണ്ട് കണ്ടോ. ടാക്സ് തന്നിട്ടുണ്ട് എത്ര പെർസെൻറ്റേജാ? ടാക്സ് 50%. സോ ടി ഈസ് 50%. 50% ടാക്സ് അല്ലേ. 16% ആണ്, 16 രൂപയാണ് ഇൻട്രസ്റ്റ്. ക്ലിയർ അല്ലേ? 16% ആണ് ഇൻട്രസ്റ്റ്. 16% ഓൺ വാട്ട്? 300 ബുക്ക് വാല്യൂ 300. പക്ഷേ മാർക്കറ്റ് പ്രൈസ് ഇസ് ഓൾസോ ഗിവൺ ആസ് 95. ഇപ്പോൾ ബുക്ക് വാല്യൂലാണോ മാർക്കറ്റ് വാല്യൂലാണോ ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടിലും പ്രോബ്ലം ചെയ്യണം. ക്ലിയർ? രണ്ട് മെത്തേഡിലും പ്രോബ്ലം ചെയ്യണം. ബുക്ക് വാല്യൂലും പ്രോബ്ലം ചെയ്യണം, മാർക്കറ്റ് വാല്യൂലും പ്രോബ്ലം ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? നമ്മൾ രണ്ട് രീതിയിലും പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ ലെറ്റ് എസ് മൂവ് ടു ദ താഴത്തേക്ക് പോവാം. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ പറയണം, ക്ലിയർ അല്ലെങ്കിലും പറയണം. കോസ്റ്റ് കെ ഡി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണ സാധനം. ക്ലിയർ?
അപ്പോൾ രണ്ട് ഇതിലും ചെയ്യാം, ബുക്ക് വാല്യൂവിലും നമുക്ക് പ്രോബ്ലം ചെയ്യാം, മാർക്കറ്റ് വാല്യൂവിലും പ്രോബ്ലം ചെയ്യാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് വാല്യൂ യൂസ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറയും. അത് കെ ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ ഐ ഇൻറ്റു വൺ മൈനസ് ടിക്ക് മാർക്കറ്റ് വാല്യൂ യൂസ് ചെയ്യല്ല പറയണത്, ഞാൻ പറഞ്ഞുതരാം അത്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് എടുക്കുമ്പോൾ, വാല്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എടുക്കുമ്പോൾ രണ്ട് രീതിയിലെടുക്കാം. അപ്പോൾ വാല്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയാം. ഇത് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആട്ടോ. ഡിബെഞ്ചർ വാല്യൂ, ഡിബെഞ്ചർ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബുക്ക് വാല്യൂ പ്രകാരം 300 lakhs ആണ്, ലക്ഷങ്ങളിൽ തന്നെ നമുക്ക് എഴുതാം. മാർക്കറ്റ് വാല്യൂ പ്രകാരം എങ്ങനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? 300 എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ ആണ്. ഇനി മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ട് വെച്ചാൽ എത്ര വാല്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് നമുക്കുണ്ട് എന്നാണ്. 300 rupees 100 rupees ഫേസ് വാല്യൂ വെച്ചിട്ടാണെങ്കിലാണ്. 100 rupees ഫേസ് വാല്യൂ എന്ന് ക്വസ്റ്റ്യനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ മാർക്കറ്റ് വാല്യൂ 95 ആവണമെങ്കിൽ ഇറ്റ് വിൽ ബി സംവെയർ അറൗണ്ട്, ഈ സാധനം 100 rupees അടുത്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 300 divided by 100 300,000 ആണ് നമ്പർ ഓഫ് ഡിബെഞ്ചേഴ്സ് അല്ലേ. ആ 3 × 95 3 × 95 ക്ലിയർ? 3 × 95 3 × 95 പറഞ്ഞാൽ 3 lakh × rupees 95 ഒരു ഡിബെഞ്ചറിന് 95. ഇതാണ് മാർക്കറ്റ് വാല്യൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 285 lakhs ആണ് കിട്ടുക, 285. അതാണ് നമ്മളുടെ ഡിബെഞ്ചറിൻ്റെ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഡിബെഞ്ചറിൻ്റെ ബുക്ക് വാല്യൂ ഇതാണ്, ഡിബെഞ്ചറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇതാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ വെച്ചിട്ടാണ്. 3 lakh ഡിബെഞ്ചേഴ്സ് ഉള്ളത് 100 rupees വെച്ചിട്ട്, അപ്പോൾ 300 lakhs ആയി. ഇവിടെ അങ്ങനെയല്ല, 3 lakh ഡിബെഞ്ചേഴ്സ് 95 rupees വെച്ചിട്ട് 285 lakhs ആയി. ക്ലിയർ അല്ലേ? 300,000 ഡിബെഞ്ചേഴ്സ് ആണ്, 95 rupees വെച്ചിട്ട്. 300,000 ഡിബെഞ്ചേഴ്സ് ഇൻറ്റു 95 285 lakhs. ക്ലിയർ? ഇത് രണ്ടും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ഇതവിടെ വെക്കുക. പ്രോബ്ലത്തിന് അവസാനമേ അത് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഡിബെഞ്ചറിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. ഡിബെഞ്ചറിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണം. എന്താ നമ്മുടെ ഫോർമുല? ഐ ഇൻറ്റു 1 - t. ക്ലിയർ? ഞാനൊരു കോളംനാർ ഫോമിൽ കാണിക്കുകയാണ്. ഐ ഇൻറ്റു 1 - t എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഇന്ന് ഇൻട്രസ്റ്റും ടാക്സും മൈനസ് ചെയ്യാം, ഇത്രയല്ലേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഐ ഇൻറ്റു 1 - t വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം ബുക്ക് വാല്യൂവിൽ ചെയ്യാം കേട്ടോ. യൂസിങ് ബുക്ക് വാല്യൂ വെയ്റ്റ്സ്, ബുക്ക് വാല്യൂ വെയ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു 1 - t ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ വാല്യൂ ഓർ ബുക്ക് വാല്യൂ പി ആണ് ചെയ്യാം. ഐ എന്ന് പറയണത് ശ്രദ്ധിക്കണം 300 × 16%. 300 അത് രണ്ട് കേസിലും 300 × 16 മാർക്കറ്റ് വാല്യൂ മാറണേനനുസരിച്ച് ഇൻട്രസ്റ്റ് മാറില്ല. ഇൻട്രസ്റ്റ് ഇസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബുക്ക് വാല്യൂ ഇൻ എനി കേസ്. ക്ലിയർ? അപ്പോൾ 300 × 16% ടോട്ടൽ വാല്യൂ നമ്മൾ എടുക്കണത്. അപ്പോൾ 48 rupees 48 lakhs ആട്ടോ. 48 rupees 48 lakhs ആണ് ഇൻട്രസ്റ്റ്. ടാക്സ് തന്നിട്ടുണ്ട്. ടാക്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 50% ടാക്സ്. ക്ലിയർ? ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് എ പ്രിൻസിപ്പൽ എമൗണ്ട്? പ്രിൻസിപ്പൽ എമൗണ്ട് ഇസ് 300 lakhs. ദിസ് ഇസ് ദ വേ ഹൗ യു ഡു പ്രോബ്ലം. നിങ്ങൾക്ക് അറിയുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. What is the answer that you will get? നമുക്ക് കിട്ടുന്ന ആൻസർ എന്താവും? ദാറ്റ് ഇസ് ഈക്വൽ ടു 8%. 8% കോസ്റ്റ്. ക്ലിയർ? ഇനി ചെറിയ ഒരു തിരുത്ത ചെയ്യണത്, ബുക്ക് വാല്യൂ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ ഇതാണ്. പ്രോബ്ലത്തിൽ സ്പെസിഫിക് ആയിട്ട് മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, മെത്തേഡ് ഏതാന്ന് കൊടുത്തിട്ടില്ല വെച്ചാൽ രണ്ടിലും പ്രോബ്ലം ചെയ്യണം. രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടും ഇനി യൂസിങ് മാർക്കറ്റ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഡെബ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ എന്താവും എന്നുള്ളത് നോക്കാം. സോ ഹിയർ ദർ ഇസ് എ സ്ലൈറ്റ് ചേഞ്ച്. ഇവിടെ മാർക്കറ്റ് വാല്യൂ ആണ് വരിക. മാർക്കറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് കെ ഇ. അപ്പോൾ ഫോർമുലയിൽ ചെറിയ ചേഞ്ച് വരും. ഇവിടെ എന്താ വരിക? ഇവിടെ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുക. ക്ലിയർ?
അത് മാത്രമാണ് ഉണ്ടാവുന്ന വ്യത്യാസം. അല്ലാതെ ഈ പാർട്ടിൽ 40 ന്യൂമറേറ്റർ പാർട്ടിൽ ചേഞ്ച് ഒന്നും വരില്ല. ഡിനോമിനേറ്റർ പാർട്ടിൽ ചേഞ്ച് വരും. ഡിനോമിനേറ്റർ പാർട്ടിലെ മാർക്കറ്റ് വാല്യൂ എന്താ? 285 285 വരിക. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ നമ്മുടെ വാല്യൂവിൽ മാറ്റം വരും. മാർക്കറ്റ് വാല്യൂ എടുക്കുമ്പോൾ നമ്മൾക്ക് കോസ്റ്റ് കൂടുതലാണ്. 8.42%. അപ്പോൾ രണ്ട് രീതിയിലും പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ ഇഫ് മാർക്കറ്റ് വാല്യൂ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ഈ ഒരു രീതിയിലുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിബെഞ്ചറിൻ്റെ മെത്തേഡ്. ഏത് രീതിയിലാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലാച്ചാൽ രണ്ട് രീതിയിലും വർക്കൗട്ട് ചെയ്യണം. മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് യൂസ് ചെയ്തിട്ടും മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസ് യൂസ് ചെയ്തിട്ടും വർക്കൗട്ട് ചെയ്യണം. ക്ലിയർ? മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ അടുത്തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അതിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. ഹൗ ടു ഫൈൻഡ് ഔട്ട് യൂസിങ് മാർക്കറ്റ് വാല്യൂ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ ആണെന്ന് വിചാരിക്കണു ഈ പ്രോബ്ലം. ലെറ്റ് അസ് ഡിസ്കസ് ദ നെക്സ്റ്റ് പ്രോബ്ലം. അടുത്തൊരു പ്രോബ്ലം കൂടിയും ഡിസ്കസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അടുത്ത പ്രോബ്ലം. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. 3 കമ്പനീസ് എ ബി ആൻഡ് സി ആർ ഇൻ ദ സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ആൻഡ് ഹെൻസ് ഹാവ് സിമിലർ ഓപ്പറേറ്റിംഗ് റിസ്ക്. സിമിലർ ഓപ്പറേറ്റിംഗ് റിസ്ക് ആണുള്ളത്. സോ ലെറ്റ് അസ് വർക്ക് ഔട്ട്. However, the capital structure of each of the item is different and the following are the details. Equity share capital ഉണ്ട്. മൂന്ന് കമ്പനിയുടെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ആദ്യം ഒരു കമ്പനിയുടെ വർക്കൗട്ട് ചെയ്യാം. രണ്ടാമത്തെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഡിവിഡൻ്റ് തന്നിട്ടുണ്ട് മൂന്നിൻ്റെ. ക്ലിയർ അല്ലേ? ഡിബെഞ്ചേഴ്സ് എയ്ക്ക് ഡിബെഞ്ചർ ഇല്ല, ബിക്കും സിക്കും ഉണ്ട്. എയുടെ മാർക്കറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഡിബെഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഫേസ് വാല്യൂം തന്നിട്ടുണ്ട് കേട്ടോ ഡിബെഞ്ചറിൻ്റെ. അസ്യൂം ദാറ്റ് ദ കറൻറ്റ് ലെവൽ ഓഫ് ഡിവിഡൻസ് ആർ ജനറലി എക്സ്പെക്റ്റഡ് ടു കണ്ടിന്യൂ ഇൻഡെഫിനറ്റ്ലി ആൻഡ് ഇൻകം ടാക്സ് റേറ്റ് ഇസ് 50%. കേട്ടോ, കോൺസ്റ്റൻ്റ് ആണ് ഡിവിഡൻ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എടുക്കുമ്പോഴും ഈ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് ആണോ എടുക്കുക, ബുക്ക് വാല്യൂ വെയ്റ്റ് ആണോ എടുക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ട്. നമ്മളിതുവരെ അങ്ങനത്തെ പ്രോബ്ലം ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. അപ്പോൾ എപ്പോഴും വലിയൊരു പ്രോബ്ലം ചോദിക്കുകയാണ്, ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. KD കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബേസ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല ക്വസ്റ്റ്യനിൽ. വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാർക്കറ്റ് വാല്യൂ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതിൽ മാർക്കറ്റ് വാല്യൂ മെത്തേഡ് വെച്ചിട്ട് KD കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം അതിലൊരു തെറ്റൂല്ല, അതാണ് ആപ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫേസ് വാല്യൂവും തന്നിട്ടുണ്ട് മാർക്കറ്റ് വാല്യൂവും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല I(1-T)/NP ഓർ P എന്ന് വെച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ. വെച്ചാലും മാർക്കറ്റ് വാല്യൂ കുറച്ചും കൂടി സിഗ്നിഫിക്കൻ്റ് ആണ്. ബോണ്ടിൻ്റെ വാല്യുവേഷൻ നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ട് അപ്പുറത്ത്. ആ ബോണ്ട് വാല്യുവേഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് വാല്യൂവിൻ്റെ സിഗ്നിഫിക്കൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ KD കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ പാർട്ടിൽ മാർക്കറ്റ് വാല്യൂ എടുത്താലും തെറ്റില്ല. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് മൂന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് KE കാൽക്കുലേറ്റ് ചെയ്യണം, KD കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ആ പാർട്ടാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മൾ KE കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ദ ഫോർമുല ടു കാൽക്കുലേറ്റ് KD. KE ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണത്. KE കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല വളരെ ക്ലിയർ ആണ്. D/MP × 100 കോൺസ്റ്റൻ്റ് ഗ്രോത്ത് മെത്തേഡാണ് അല്ലേ. അങ്ങനെ എയുടെയും കാൽക്കുലേറ്റ് ചെയ്യുക, ബിയുടെയും കാൽക്കുലേറ്റ് ചെയ്യുക, സിയുടെയും. ഐ ഫീൽ ഐ നീഡ് നോട്ട് ഡു ദാറ്റ് ഹിയർ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് KD ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. KD കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും എയ്ക്ക് ഇല്ല. ക്ലിയർ? ബിക്ക് തന്നുണ്ട് I(1-T). ഇൻട്രസ്റ്റ് ഇസ് ഗിവൺ. I(1-T)/MP വെച്ചിട്ട് ചെയ്യുക. നിങ്ങൾ ഒന്നും പ്രത്യേകിച്ച് പറയാത്തത് കൊണ്ട് P വെച്ച് ചെയ്യണതിൽ അർത്ഥമില്ല. MP ആണ് സിഗ്നിഫിക്കൻറ്റ്. അത് എല്ലാവരുടെ എല്ലാ കാര്യത്തിലും അതേ അങ്ങനെ തന്നെ കേട്ടോ. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ ബുക്ക് വാല്യൂ എന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം വരുള്ളൂ, അല്ലെങ്കിൽ MP വെച്ചിട്ട് ചെയ്യാം. കാരണം ഇതൊരു വലിയ പ്രോബ്ലം ആയതുകൊണ്ട് രണ്ടും വെച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒന്ന് വെച്ചിട്ടേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എം പി എന്നെ ബേസായിട്ട് എടുക്കുന്നത്. ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇറ്റ് ഈസ് ഈസി ഫോർ യു. ഇനി അടുത്തത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് വെച്ചിട്ട് ചെയ്യുക. എയുടെ മാത്രം ഞാൻ കാണിച്ചു തരാം, കമ്പനി എ. അപ്പോൾ ആദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കമ്പനി എയുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ എഴുതണം യൂസിങ് എങ്ങനെയാ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്. മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് ആണ് കേട്ടോ. അത് ആ ഭാഗം ഒന്നും കൂടിയും ക്ലാരിറ്റിയോടെ എഴുതി തരാം. ബ്രാക്കറ്റിൽ നമ്മൾ എഴുതും മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്. വെയ്റ്റ് മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്, ബുക്ക് വാല്യൂ അല്ല. ബുക്ക് മാർക്കറ്റ് വാല്യൂ എടുത്തിട്ടും നമുക്ക് പ്രോബ്ലം ചെയ്യാം. മാർക്കറ്റ് വാല്യൂ എടുത്തിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ കമ്പനി എയുടെ മാത്രമാണ് കാണാം. അപ്പോൾ ആദ്യത്തെ കോളം നമ്മൾ നേരത്തെ പഠിച്ച പോലെ സോഴ്സസ് എഴുതുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്, ഡിബെഞ്ചേഴ്സും ഉണ്ട്. ഡിബെഞ്ചേഴ്സ് ഇല്ല ആദ്യത്തേൽ, എന്നാലും നമുക്ക് ഡിബെഞ്ചേഴ്സും ഇവിടെ കൂടി ഇവിടെ എഴുതാം. ക്ലിയർ? ഇപ്പം മാർക്കറ്റ് വാല്യൂ ആണ്. മാർക്കറ്റ് വാല്യൂ പ്രകാരം ഒരു കാര്യം പറഞ്ഞുതരാം. 400,000 എന്ത് വരണത്? 400,000 ഇസ് ദ ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ 10, ഇറ്റ് കംസ് ടു 40,000. മാർക്കറ്റ് വാല്യൂ എത്രയാണ് വരുന്നത്? 15,000. അപ്പോൾ 40,000 ഇൻറ്റു 15 കേട്ടോ. മാർക്കറ്റ് വാല്യൂ 15 വരുന്നത്. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യും. അതായത് നമ്മൾ എടുക്കണ വെയ്റ്റ് ഉണ്ടല്ലോ, പ്രപ്പോർഷൻ, അത് മാർക്കറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിവിടെ പറയണത്. മോളിലേക്ക് പോയി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗം ശ്രദ്ധിക്കൂ നിങ്ങൾ, ദിസ് പാർട്ട്, ആ പാർട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇവിടെ 400,000 ഫേസ് വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. 400,000 ഫേസ് വാല്യൂ. 400,000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുക്ക് വാല്യൂ ആണ്. അതിനെ മാർക്കറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 400,000 ഫേസ് വാല്യൂ വരുമ്പോൾ എത്ര രൂപ വെച്ചിട്ടാ? 10 രൂപ വെച്ചിട്ടാ. അപ്പോൾ എത്ര ഷെയർസ് ഉണ്ട്? 40,000 ഷെയർസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ 40,000 ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ എത്രയാ? 15 രൂപയാണ്. ഇതാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ മാർക്കറ്റ് വാല്യൂ ആണ് ഇക്വിറ്റിക്ക് എടുക്കുന്നത്. മാർക്കറ്റ് വാല്യൂ തന്നെയാണ് എന്തിനും എടുക്കുന്നത്? ഡിബെഞ്ചറിന് എടുക്കുന്നത്. ക്ലിയർ? രണ്ടിനും മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട്. അപ്പോൾ ഡിബെഞ്ചറിൻ്റെ മാർക്കറ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എയ്ക്ക് ഇവിടെ ഡിബെഞ്ചർ ഇല്ല, ബിയുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. ഇതേ മെത്തേഡ് നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യുക? ഇവിടെ 100,000 വരുന്നത്, 100,000 ഡിബെഞ്ചേഴ്സ് വരുന്നത്. 100,000 ഡിവൈഡഡ് ബൈ എത്രയാണ് വരുന്നത്? ഡിവൈഡഡ് ബൈ 100. ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 1,000 ആണ് ഡിബെഞ്ചേഴ്സ്. 1,000 മാർക്കറ്റ് വാല്യൂ 125 1,000 ഇൻറ്റു 125. അപ്പോൾ മാർക്കറ്റ് വാല്യൂ എത്രയായി? 100,000 എന്നുള്ള സ്ഥലത്ത് 125,000 ആയി. 125,000. അപ്പോൾ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 125,000 എന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കമ്പനി എയുടെ മാത്രമേ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ, കമ്പനി ബിയുടെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ കമ്പനി എയുടെ താഴ്ത്തേക്ക് വരൂ. കമ്പനി എയുടെ കാൽക്കുലേഷൻ പാർട്ട് വരുമ്പോൾ ഇക്വിറ്റി ഷെയർ എത്രയാണ് വരുന്നത്? ഇക്വിറ്റി ഷെയർ ടു ബി റിട്ടേൺ ഹിയർ ആസ് 600,000. ഞാൻ പറഞ്ഞു മാർക്കറ്റ് വാല്യൂയിലേക്ക് മാറ്റിക്കഴിഞ്ഞു അല്ലേ. 600,000 ഇവിടെ വരിക. ഡിബെഞ്ചർ ഇല്ല കമ്പനിയേക്ക്, അപ്പോൾ അതുകൊണ്ട് ഒന്നും എഴുതുന്നില്ല. പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ? 100% ഇക്വിറ്റിയാണ് അല്ലേ. അപ്പോൾ 1 പ്രപ്പോർഷൻ ഇവിടെ, ഇവിടെ നില്ലാണ്, ഒന്നുമില്ല. സ്പെസിഫിക് കോസ്റ്റ്, കോസ്റ്റ്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡിലാന്ന് പറഞ്ഞു. ഡി ഡിവൈഡഡ് ബൈ എം പി ഇൻറ്റു 100. 18% ഇക്വിറ്റിയുടെ കോസ്റ്റ് കിട്ടണത് ആദ്യത്തെ ഡിബെഞ്ചർ ഇല്ല.
ഇനി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 18 മാത്രമേ ഉള്ളൂ, അപ്പോൾ 18 ഇക്വിറ്റി മാത്രമേ ഉള്ളൂ, അപ്പോൾ അതന്നെയാവും ആൻസർ. സോ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഇസ് 18%. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ഇക്വിറ്റി ഷെയറും ഉണ്ടാവും, ഡിബെഞ്ചർ ഉണ്ടാവും. കമ്പനി ബിയുടെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇക്വിറ്റി ഷെയറും മാർക്കറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഡിബെഞ്ചറും മാർക്കറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അങ്ങനെ വെയ്റ്റ് എടുക്കുക. ക്ലിയർ? എന്നിട്ട് അതിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച കെ പാർട്ട് എടുക്കുക, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വ്യത്യാസമാകെ ഇതിൽ മാത്രമേ ഉള്ളൂ. ആ പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരിട്ടിട്ട് ഫേസ് വാല്യൂ എടുക്കരുത്, അത് മാർക്കറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ മൂല്യം മാർക്കറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അത്രേ ചെയ്യാമല്ലോ. അത് ചെയ്തതിന് ശേഷം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വർക്ക്ഔട്ട് ചെയ്യാം. ക്ലിയർ? ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഏത് ടൈപ്പിലാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണ വെച്ചാൽ രണ്ട് രീതിയിൽ ചെയ്താലും തെറ്റല്ല. ബുക്ക് വാല്യൂ വെയ്റ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷെ ഞാനിവിടെ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് വെച്ചിട്ട് ചെയ്തതാണ്. വെസ്സയൊക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടിലും കുട്ടികൾ ചെയ്തിട്ട് കാണാം, രണ്ട് മെത്തേഡിലും ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ രണ്ട് മെത്തേഡിൽ ചെയ്താലും ഇറ്റ് ഇസ് നോട്ട് എ റോങ് പ്രാക്ടീസ്. പക്ഷേ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്നും കൂടിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഐ ഷുഡ് നോ ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ വിൽ സീ ടുമോറോ.